വഴക്കിട്ട് എങ്ങോട്ടെങ്കിലും പോവാന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടായിരിക്കും പോയെന്ന് ഒരു പിടിയില്ല. നീ ഒന്ന് അവനെ വിളിച്ചു നോക്ക്. ഞാൻ ഇപ്പോ വിളിക്കാം. ആ എന്നിട്ട് എവിടെയായാലും നീ ആദ്യം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. എന്താ റാണിക്ക് ഒരു ടെൻഷൻ? ചേച്ചി, അതിനപ്പുറം പാവ ആദി സാറ്, എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ഒന്നും കാണണ്ട കേക്കണ്ടെന്ന് വെച്ച് ഇവിടെ നിന്ന് പോവാൻ പറ്റുമോ? എങ്ങോട്ട് പോവും? രാധാമണി എന്റെ മുന്നിലേക്ക് വന്നില്ലല്ലോ. രാധാമണി നിന്റെ അടുത്തേക്ക് വന്നില്ല അല്ലേ? ഇല്ല. നീ അവളുടെ മുന്നിലേക്കും പോയില്ല? ഞാൻ എങ്ങനെ അവളുടെ മുന്നിലേക്ക് പോകുന്നു? ശാരി രാധാമണിയായിട്ട് സംസാരിച്ചല്ലോ. ആർക്കറിയാം. രാധാമണി എന്തു പറഞ്ഞു? ഏട്ടത്തേക്ക് ഏട്ടനോട് ഒരു വിരോധമില്ല. പിന്നെന്താ അവള് ശരത്തിന്റെ മുമ്പിലേക്ക് വരാത്തത്? അത് വ്യക്തമായിട്ട് പറഞ്ഞില്ലെങ്കിലും സംഭവിച്ചു പോയതില് വലിയ കുറ്റബോധം ഉണ്ട് ഏട്ടത്തിക്ക്. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും ദോഷപരിഹാരങ്ങൾ ചെയ്യണമെന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞു. എന്ത് പരിഹാരം? അതെന്താണെന്നൊന്നും പറഞ്ഞില്ല. എന്തായാലും ഏട്ടത്തി എന്നോട് വളരെ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. കൃഷ്ണ, അവൾക്ക് ഇങ്ങനെയുള്ള നല്ല ബുദ്ധി തോന്നിക്കണേ. ശരി, അവളെന്താ എന്റെ മുന്നിലേക്ക് വരാത്തെന്ന് പറഞ്ഞോ? ചമ്മല് തന്നെ. ഏട്ടനും ചമ്മല് കൊണ്ടല്ലേ ഏട്ടത്തിയുടെ മുന്നിലേക്ക് ചെല്ലാത്ത. അതൊക്കെ മാറിക്കോളും. രാധാമണി എന്തിനുള്ള പരിഹാരക്രിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതൊന്നും പറഞ്ഞില്ല. ഇനി തൽക്കാലത്തേക്ക് വിവാഹമോചനത്തിനൊന്നും പോവില്ലെന്നും ഏട്ടനുമായിട്ടുള്ള അനാവശ്യ തർക്കങ്ങൾക്കൊന്നും ഒരുമ്പെടില്ലെന്നും പറഞ്ഞു. പരിഹാരക്രിയ നടത്തി മനസ്സ് ശുദ്ധാക്കണമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾ ചെയ്താൽ മനസ്സ് ശുദ്ധിയാവും. ഒരു വീട്ടിൽ ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ വീട് വൃത്തിയാക്കും മുമ്പ് മനസ്സ് വൃത്തിയാക്കണം. അമ്മേ, രാധാമണി മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന പരിഹാരക്രിയ എന്തായിരിക്കുന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവരുടെയും സമാധാനത്തിന് വേണ്ടിയാണോ, സമാധാനം കിട്ടാൻ വേണ്ടിയാണോ എന്ന് പരിഹാരക്രിയ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റൂ. ഏട്ടത്തി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നേ. അവൾ എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ട് ചെയ്യൂ, പക്ഷെ അത് പലപ്പോഴും അവളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന പോലെ ശുഭപര്യവസായി ആവില്ല രാധാമണിയുടെ പരിഹാരക്രിയ. ചാരമ്മ എന്തിനാ ഏതിനാന്നൊന്നും ചോദിക്കണ്ട. നാളെ പകൽ നല്ലൊരു മുഹൂർത്തം എനിക്ക് കുറിച്ചു തരണം. മുഹൂർത്തൊക്കെ നോക്കുന്നത് എന്തിനാണാവോ? അല്ല, അതറിയാനുള്ള ഉൽക്കടമായ അഭിനിവേശം കൊണ്ട് ചോദിച്ചു പോയതാ. അതൊരു പ്രത്യേക ചടങ്ങിന് വേണ്ടിയാ. ചാരമ്മയോട് പറയാൻ പറ്റാത്ത എന്ത് ചടങ്ങാ? നർമാണി ചികിത്സ മുതൽ മാട്ടുമാരണം വരെ ചാരമ്മയുടെ വകുപ്പിൽ പെട്ടതാ, അതുകൊണ്ട് ചോദിച്ചതാ. ഇതൊരു ദോഷ പരിഹാരക്രിയ. ഇങ്ങനെ ഒരു ക്രിയ ശാരമ്മ കണ്ടിട്ടും ഉണ്ടാവില്ല, ചെയ്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ അമ്പലത്തിലെ എല്ലാ വഴിപാടുകളും ഷീട്ടാക്കണം, മുഹൂർത്തം കുറിച്ചുകൊണ്ട് വരികയും വേണം. ഓ, ബാക്കിയൊക്കെ നാളെ പറയാം. മനസ്സിലായോ? ഓ, എനിക്കറിയാത്തൊരു പരിഹാരകർമ്മ എന്തായിരിക്കും? ഇനിയിപ്പോ രാധാമണി കൊച്ചമ്മ തന്നെ പുതുതായി കണ്ടുപിടിച്ചതാണോ? ആ
രമണി, സോറി. എന്തിന്? തെറ്റെല്ലാവർക്കും പറ്റും. അതിനെല്ലാം സോറി പറയാൻ നിന്ന നമുക്കൊക്കെ അതിനെ നേരം കാണും. നീ ഡിവോഴ്സിന് തയ്യാറായി എന്നറിഞ്ഞപ്പോ എനിക്ക് എന്നെ നിയന്ത്രണം പോയി. ഡിവോഴ്സ് അത് വിട്ടേക്ക് ശരത്. എനിക്ക് അപ്പൊ തോന്നിയൊരു മണ്ടത്തരം. കുറെ അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടുണ്ട്. ഇനി അതൊന്നും ചിന്തിക്കണ്ട. സംഭവിക്കേണ്ടതും സംഭവിക്കാൻ പാടില്ലാത്തതും എല്ലാം സംഭവിച്ചു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതം സംഭവബഹുലമാണ്. അല്ല, അങ്ങനെ ആവണം. അപ്പോഴേ ജീവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവൂ. ശരിയാ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നീ പറഞ്ഞത് ശരി. അതൊന്നും ഓർത്ത് സമയങ്ങളിൽ നിന്നിൽ അർത്ഥമില്ല. കുഴിഞ്ഞു വീണുപോയ പൂക്കളെ ഓർത്ത് ഒരു ചെടിയും പിന്നീടൊരു പൂക്കാലം തരാതിരുന്നിട്ടില്ല. ജീവിതം അങ്ങനെയാ. കലാകാരൻ റൊമാൻറ്റിക് ആവുന്നുണ്ട്. ശാരി എന്താ പുറത്ത് നിൽക്കുന്നേ? വാ. ആ, ശരത്തിനോട് നാളത്തെ ചടങ്ങിനെ കുറിച്ച് ശാരി ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ എന്ത് ചടങ്ങാണെന്ന് പറഞ്ഞില്ല. അതൊരു സർപ്രൈസ് ആവട്ടെ. എന്റെയും ശരത്തിന്റെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ചടങ്ങായിരിക്കും. എന്നുവെച്ച നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഉഗ്രൻ ടേണിംഗ് പോയിന്റ് ആവും. ഇപ്പൊ നിങ്ങള് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. നാളെ എല്ലാവരും കുളിച്ചൊരുങ്ങി ഒരു ഡിവോഷണൽ മൂഡിൽ അങ്ങനെ നിന്നാ മതി. ഞാൻ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളൊക്കെ കഴിച്ചു വരാം. അതിനുശേഷം വീട്ടിൽ ചെറിയൊരു ചടങ്ങ്. അമ്മയോട് ഞാൻ പറയാം. കേട്ടിട്ട് ഒരു ദൈവിക കാര്യം പോലെ തോന്നുന്നു. അതിങ്ങനെ സസ്പെൻസ് ആക്കി വെക്കണോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് എന്തൊക്കെയോ സർപ്രൈസുകൾ തരുന്നു. ഇതും അതുപോലെ കുറച്ചു നേരത്തേക്ക് ദൈവം തരുന്നൊരു സസ്പെൻസ് ആണെന്ന് വിചാരിച്ചോളൂ. എന്തോ ഒരു നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു, അങ്ങനെ വിശ്വസിക്കേ. നല്ലത് പഴമാവാം, പാവയ്ക്കയാകാം. ഒന്നിന് മധുരം, മറ്റൊന്നിന് കയ്പ്. എന്നാൽ രണ്ടും ഔഷധ ഗുണമുള്ളതാണ്. ആ ശരി, ഞാൻ നാളെ ക്ഷേത്രത്തിൽ പോയി വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഞാൻ നാളെ പറയാം. ശരത്തിപ്പ ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ദിവസം കഴിഞ്ഞ് നാളെയാവട്ടെ എന്നല്ലേ? ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. നാളെയാണ്, നാളെ. കാര്യമായിട്ട് മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പൂജയും ചടങ്ങൊക്കെ അല്ലേ, എല്ലാം നല്ലതിനാവൂ ഏട്ടാ. അല്ല, ഏട്ടൻ എന്താ ഒരു ടെൻഷൻ? രാധാമണി സർവൈശ്വര്യ പൂജ നടത്തുമെന്ന് പറഞ്ഞാലും അത് കഴിയും വരെ മനസ്സിലെ അങ്കലാപം മാറില്ല. മോളെ, നിന്നോട് വഴക്കിട്ട് ആദ്യം ഇവിടുന്ന് ഇറങ്ങിപ്പോണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണുമല്ലോ. അതറിഞ്ഞാലല്ലേ നമുക്കൊരു പരിഹാരം കാണാൻ പറ്റൂ. വഴക്കിട്ടെന്റെ കാര്യം അന്വേഷിക്കുന്നതിന് മുമ്പ് ആദ്യം ഇങ്ങോട്ടാ പോയതെന്ന് അന്വേഷിക്കേ. രാത്രിയായിട്ടൊന്നും തിരിച്ചു വന്നില്ലല്ലോ. ഒരാളിങ്ങനെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാ എവിടെ ചെന്ന് അന്വേഷിക്ക? മോളൊന്ന് വിളിച്ചു നോക്കിയേ. വിളിച്ചു, എടുത്തില്ല. പിന്നെ ഞാൻ റോഷനെ വിളിച്ചു, റോഷന്റെ കൂടെ ഇല്ല. അവൻ ആദ്യം വിളിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ തിരിച്ചു വിളിച്ചോ? ഇല്ല, ആദ്യം എന്തുണ്ടെങ്കിലും റോഷനെ വിളിക്കാനുള്ളതാ. അവനെയും വിളിച്ചിട്ടില്ലെന്നാ പറഞ്ഞു. പിന്നവൻ എങ്ങോട്ടാ പോയേ? ബാലേട്ടൻ റോഷനെ ഒന്ന് വിളിച്ചു നോക്ക്, അവൻ ആദ്യം വിളിച്ചോന്നറിയാലോ. ഹലോ അങ്കിളെ. റോഷാ, നീ ആദ്യം വിളിച്ചോ? വിളിച്ചു. അവൻ എവിടെയാ? ഇവിടെ അടുത്തുണ്ട്.
ഞാൻ അവന്റെ അടുത്തേക്ക് പോവാ. അവിടെ എത്തിയിട്ട് വിളിക്കാംങ്ങളെ. നീ എന്നെ വിളിച്ചില്ലെങ്കിലും ആദിയെ പെട്ടെന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. കൊണ്ടുവരാം. കൊണ്ടുവരാന്ന് പറഞ്ഞാ പോരാ. എത്രയും പെട്ടെന്ന് അവനെ വീട്ടിലെത്തിക്കേണ്ട കടമ ഞാൻ നിന്നെ ഏൽപ്പിക്കാം. ശരിങ്ങളെ. അവൻ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാമെന്നൊക്കെ പറയും. അതൊന്നും നീ സമ്മതിക്കരുത്. നീ അവനെ കൈയോടെ വീട്ടിലെത്തിച്ചോളണം. തീർച്ചയായും. എങ്ങനെ പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് എത്ത്. ഞാൻ വിളിച്ചോളാം. ഓ ആ ശരി. റോഷൻ അതിൻ്റെ അടുത്തേക്ക് പോവാ. അവൻ കൈയോടെ കൂട്ടിക്കൊണ്ടുവരും. കൊണ്ടുവരട്ടെ. എന്നിട്ട് വേണം ഈ കൈയുടെ ചൂടവൻ അറിയാൻ. പണ്ടൊരിക്കൽ തല്ലിയത് ഓർമ്മയുണ്ടല്ലോ. അതിന്റെ കുറ്റബോധം തീരാൻ ഒരു ഒന്നൊന്നര മാസം പിടിച്ചു. അതൊക്കെ ശരിയാ. പക്ഷേ എന്നെ തല്ലച്ച എന്നാലേ ഞാൻ നന്നാവുള്ളൂ. വാശി പിടിച്ച എന്താ ചെയ്യാ? തല്ലാനും പിടിക്കാനും ഒന്നും പോണ്ട. അവനെ റോഷൻ ഇവിടെ കൂട്ടി വന്ന ശേഷം റാണിമോളെ മുന്നിൽ നിർത്തി സംസാരിക്കണം. ഇനി ഇത് ആവർത്തിക്കരുതല്ലോ. മോളെ, റോഷൻ അവിടെ എത്തുന്നതിന് മുമ്പ് നീ ഒന്നുകൂടി അവനെ വിളിച്ചേക്ക്. നിന്നോട് വഴക്കിട്ട് ഒരു ദേഷ്യത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയെങ്കിലും ഇപ്പോ കുറ്റബോധം തോന്നി തുടങ്ങിക്കണം. വാശിക്ക് ഇറങ്ങിപ്പോയെങ്കിലും തിരിച്ചു വരാൻ ഒരു ചമ്മലുണ്ടാവും. മോളെന്ന് നയത്തിൽ വിളിച്ചാൽ അവനിങ്ങോട്ട് വരും. നീ ഒന്ന് വിളിച്ചേ മോളെ. ആദ്യം അവൻ തിരിച്ചിവിടെ എത്തട്ടെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അല്ലേ ബാലട്ട? അതെ, മോളെ കരയിപ്പിച്ചിട്ട് ഇടയ്ക്കിടെ ഇങ്ങനെ കടന്നു കളയാന്ന് അവൻ കരുതണ്ട. മോളെ വിളിക്കേ. ചെല്ല്, വിളിക്കും മോളെ. അവന്റെ ഉള്ളിൽ എന്താന്ന് ആർക്കറിയാം. അവന്റെ ഉള്ളിൽ എന്തായാലും ഇങ്ങനെ പോയാ റാണിമോൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നില്ല. കസ്തൂരിയുടെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി. ഇനി കസ്തൂരി തന്റെ ഭാര്യയാണെന്ന് നാളെ തന്നെ വീട്ടിൽ പറഞ്ഞൂടെ? പറയണം, പറഞ്ഞേ പറ്റൂ. സർ, സർ ഇനി എന്തെങ്കിലും വേണോ? എന്താണ് വേണ്ടിവരാന്ന് പറയാൻ പറ്റില്ല. നീ ഇവിടെ ഇരിക്കും. ഞാനിപ്പോ തനിച്ച. എന്തും എപ്പോഴും സംഭവിക്കാം. അതുകൊണ്ട് ഇന്നത്തെ നിന്റെ സർവീസ് ഫുൾ ടൈം എനിക്കുള്ളതാ. ആ ഒരു മിനിറ്റ് എനിക്ക് വേണ്ട സർ, വേണ്ട. അതൊക്കെ ആദ്യം എല്ലാവരും അങ്ങനെയാ പറയുക. റൂം ഗസ്റ്റിനോട് ടിപ്പ് വാങ്ങാതെ ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടൊന്നും തനിക്കൊന്നും പിടിച്ചിരിക്കാനാവില്ല. ദേ ഇത് വാ. അല്ല, ജാടൊന്നും കാണിക്കണ്ട. വാങ്ങ. ആ എന്നിട്ട് അവിടെ ഇരിക്കും. സർ ഞാനിവിടെ നിന്നോളാം സർ. ആ എന്നിട്ട് നിൽക്കണം. എടോ അവിടെ ഇരിക്കണം. ഓവർ സ്മാർട്ട് ആവുന്നതും അതിവിനയവും എനിക്കിഷ്ടമല്ല. നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. ഇരിക്കുക. റോഷനാ, ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാ. എന്റെ ഫ്രണ്ടാ. ഹലോ. ഹലോ ആദി. ആദി അല്ലടാ, വ്യാധി. മാറാ വ്യാധി. നീ എവിടെയുള്ളത്? അത് പറയാൻ മനസ്സില്ല. ആദി, നീ ചുമ്മാ കളിക്കാതെ എവിടാന്ന് പറ. എന്തോ പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ അങ്ങോട്ട് വിഴുങ്ങി കളയോ. ആദി, നീ എവിടാന്ന് പറ. ഞാൻ പറയില്ല, പറയില്ല, പറയില്ല. ഇടം, അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട്. നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. ആദി, നീ എവിടാന്ന് പറ, എന്നിട്ട് സംസാരിക്കാം. ഞാൻ അവിടാന്ന് ഞാൻ പറയില്ല. ആ ദേ വേറൊരാൾ പറയും. ആ ഞാൻ എവിടാണെന്ന് പറഞ്ഞു കൊടുക്ക. സർ, ഹൈസൺ ഇന്റർനാഷണല. ഓ ശരി, ശരി സർ. ആ ഇപ്പം മനസ്സിലായോ ഞാൻ എവിടെയാണെന്ന്?
നീ വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോകുന്നതാണല്ലേ. അതെ. അല്ല നിനക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? റാണി എന്നെ വിളിച്ചിരുന്നു. ഓ, അപ്പൊ അവള് നിന്നെ വിളിച്ചു. അവൾ ഭയങ്കര ടെൻഷനിലാ. എന്റെ വൈഫ് ടെൻഷനിലാണെങ്കിൽ നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? അവൾ എന്നെ വിളിച്ച് കുറെ വഴക്ക് പറഞ്ഞു. ഞാന് നിന്റെ എല്ലാ തോന്നിയവസങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതെന്ന്. ഓഹോ, എന്നെയും വഴക്ക് പറഞ്ഞോ? ആ, ഞാൻ ശരിക്കും കേട്ടു. എങ്കിലും ചോദിക്കണമല്ലോ. നീ ചോദിക്കാനൊന്നും പോണ്ട. ദേ, ഞാൻ അങ്ങോട്ട് വരിക. അത് ചോദിച്ചത് തന്നെ കാര്യം. ആദി, നീ ഇപ്പൊ റാണി വിളിക്കണ്ട. എന്റെ ഭാര്യ വിളിക്കാൻ എനിക്ക് നിന്റെ അനുഭവം വേണോ? വെച്ചിട്ട് പോടാ. ആദി, അവൾ അവനെ വിളിച്ച് വഴക്ക് പറയേണ്ട കാര്യമുണ്ടോ? അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോ നമ്മുടെ ഭാര്യ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് വഴക്ക് പറയുന്നത് ശരിയാണോ? നമ്മളല്ലേ വഴക്ക് പറയേണ്ടത്? ഞാൻ അവളെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമ്പോ അവൾ ഇത് ഇങ്ങോട്ട് വിളിക്കണം. ഇതിനാ വഴക്ക് ചോദിച്ചു വാങ്ങാന്ന് പറയണേ. ഹലോ. ഹലോ ആദി. ആദിയോ? ഏതാദി? എവിടത്തെ ആദി? ആദി മിണ്ടരുത്. നീ കാരണമല്ലടി ഞാൻ ഈ അവസ്ഥയിലായത്. ഞാൻ കാരണോ? നീ അല്ല, എന്റെ അച്ഛൻ കാരണം. ആദി, നീ വീണ്ടും ഇങ്ങനെ അച്ഛനെ പറയുന്നത് എന്തിനാ? എന്തിനാണോ? ആകെ നീ അങ്ങ് അറിയും. മോളെ പൊന്നുപോലെ നോക്കാമെന്നും അച്ഛനെ സംരക്ഷിച്ചോളാമെന്നും നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. എന്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് ആദിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ പൂമ്പാറയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഞാനും കൂടെ വരാന്നപ്പ പറഞ്ഞതല്ലേ. എന്നിട്ടിപ്പോ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റും പറഞ്ഞ് എന്നെ ക്രൂശിക്കാൻ വരരുത്. ക്രൂശിക്കപ്പെടുന്നത് ഞാനാണീ. ഞാൻ അനുഭവിക്കുന്നത് എന്താന്ന് നിനക്കോ നിന്നെ തന്തയ്ക്കോ അറിയില്ല. ആദി, കുറച്ചുകൂടി മാന്യമായി സംസാരിക്കണം. മാന്യതയോ? നിനക്ക് ആ മൂന്ന് അക്ഷരത്തിന്റെ അർത്ഥം എന്താന്ന് അറിയൂടി? അത് അറിയാമായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും കേൾക്കെ. നീ സകല വൃത്തികേടുകളും പറയുമായിരുന്നു. മാന്യതയോ? നിനക്ക് ആ മൂന്ന് അക്ഷരത്തിന്റെ അർത്ഥം എന്താന്ന് അറിയൂടി? അത് അറിയാമായിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് എല്ലാവരും കേൾക്കെ. നീ സകല വൃത്തികേടുകളും പറയുമായിരുന്നു. എന്നിട്ടിപ്പോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നു. ഫോൺ വെച്ചിട്ട് പോയി. ഹലോ, ഹലോ. ഭർത്താവിന് ഒരു തെറ്റ് പറ്റിയതിന് ഭർത്താവിന്റെ സുഹൃത്തിനെ ചീത്ത വിളിക്കാൻ വന്നിരിക്കുന്നു. മോളെ പൊന്നുപോലെ നോക്കാമെന്നും അച്ഛനെ സംരക്ഷിച്ചോളാമെന്നും നിന്നെ കല്യാണം കഴിക്കുമ്പോ ഞാൻ ആർക്കും തീരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ റോഷനോട് അന്വേഷിക്കാൻ പാടില്ലായിരുന്നു. ഒരു ശത്രുവിനെ പോലെയല്ലേ ആദ്യം എന്നോട് പെരുമാറിയത്. മോളെ, നീ ആദ്യം വിളിച്ചോ? വിളിച്ചു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? അവൻ വരുന്നില്ലേ? അവൻ എവിടെ ഉള്ളതെന്ന് പറഞ്ഞു? എന്താ മോളെ, അവൻ എന്താ നിന്നോട് പറഞ്ഞത്? പറഞ്ഞതെല്ലാം ഞാൻ അമ്മയോട് എങ്ങനെ പറയും? മോളെ, നീ എന്താ ഒന്നും മിണ്ടാത്തെ? അവൻ നിന്നെ വഴക്ക് പറഞ്ഞു. യാതി ഇതെന്തൊക്കെ കാണിക്കുന്നത്? അവനിത് എവിടെയാ പോയിരിക്കുന്നത്? ഈശ്വര, ഞാൻ വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്ക് ഓർമ്മയില്ല അവനോട് ചോദിച്ചത്. കുറച്ച് മോശമായിട്ട് സംസാരിച്ചു. ആണോ? സ്വന്തം ഭാര്യയോട് സാറിനെ പോലെ ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാമോ? അവർക്ക് എത്ര വിഷമമായി കാണും. ഞാൻ എന്റെ ഭാര്യയോടല്ല സംസാരിച്ചത്, നിന്റെ ഭാര്യയോടല്ലോ. ഞാൻ എന്റെ ഭാര്യയോട് പലതും പറയും, അതിനൊക്കെ അഭിപ്രായം പറയാൻ നീ ആരാ? ഞാൻ എന്റെ വൈഫിനോടാ സംസാരിച്ചത്. ഞാൻ അവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെയാ അവൾ സ്നേഹിക്കുന്നത്. അവൾ എനിക്ക് തരുന്ന സ്നേഹത്തിന്റെ ഭയത്തിലാ ഞാൻ കള്ളു കുടിച്ചത്. അവൾ എന്റെ മനസ്സിലെ പ്രാണിയാ.
റാണി, ഞാൻ അവളോട് പലതും പറയും, അത് ശരിയായില്ലെന്ന് പറയാം. നീ ആരാടാ? എന്റെ ഫാമിലി മാറ്ററിൽ ഇടപെടാൻ നീ ആരാണ്? സാർ, ഞാൻ എന്റെ റാണി എന്നെ സഹിച്ച് ജീവിക്കുന്നവളാ. എന്നോട് അവക്ക് ഒടുക്കത്തെ സ്നേഹമാ. അതെ, നിനക്ക് ഞങ്ങൾ പലതും പറയും, അതിൽ ഒരുത്തിനും അഭിപ്രായം പറയണ്ട. റൂം ഗസ്റ്റിന്റെ ഫാമിലി മാറ്ററിൽ ഇടപെടാൻ നിനക്ക് ആരാ അധികാരം തന്നെന്ന് എനിക്കറിയണം. വാടാ, വാടാ. നോ 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 എക്സ്ക്യൂസസ്. ഒരു റൂം ഗസ്റ്റിന്റെ ഫാമിലി മാറ്ററിൽ ഇടപെടാൻ ഒരു റൂം ബോയ്ക്ക് എന്താ അധികാരം? സാർ, അറിയാതെ പറ്റിപ്പോയതാ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിച്ചോളൊന്നും കാര്യമില്ല, ഞാൻ ആരാണെന്ന് ആദ്യം ഇവൻ അറിയണം. സാറിന് എനിക്കറിയാം സാർ, സാർ ഇടയ്ക്ക് ഇവിടെ വരാറുള്ളതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കൊണ്ടോണ്ടാണോ എന്നെ വില കുറച്ച് കാണുന്നത്? ഒരിക്കലും സാറിനെ വില കുറച്ച് കണ്ടിട്ടില്ല സാർ. കണ്ടിട്ടില്ലെങ്കിൽ ഇവൻ എന്തിനാ എന്റെ ഫാമിലി മാറ്ററിൽ കയറി ഇടപെട്ടെ? പറ, ഞാൻ എന്റെ വൈഫിനോട് ഇച്ചിരി പരുഷമായിട്ട് സംസാരിച്ചു, അത് അവളങ്ങ് സഹിച്ചോളൂ. ഭാര്യമാരോട് എങ്ങനെ സംസാരിക്കണമെന്ന് എന്നെ പഠിപ്പിക്കാൻ ഇവൻ ആരാ? ജേർണലിസ്റ്റ് ആദ്യത്തിന് അഡ്വൈസ് ചെയ്യാൻ എന്ത് യോഗ്യതയാണോ നിനക്കുള്ളത്? ഇവൻ ആരാ എനിക്കറിയണം. അതി, നീ റൂമിലോട്ട് വാ. നിന്നെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? ആദി, നിന്നോട് റൂമിലോട്ട് പോനാ പറഞ്ഞത്. സാർ, റൂമിലേക്ക് ചെല്ലു. ഇയാൾ പറഞ്ഞ ഞാൻ പോവില്ല, ഇവൻ പറഞ്ഞ ഞാൻ പോവും. ഇവനോട് എനിക്ക് വലിയ സ്നേഹവും ബഹുമാനവും, മറ്റൊന്നും കൊണ്ടല്ല, ഇവനെ അനുസരിച്ച് പോണടാ. എന്റെ ലൈഫ് ഒരുമാതിരി പ്ലിങ്ങോ പ്ലിങ്ങോ ആയി പോയത്. എടാ, നീ റൂമിലോട്ട് ചെല്ല്. ചെല്ലനെ പറഞ്ഞത് മെല്ലെ പറഞ്ഞാ മതി, എനിക്ക് ചെവി കേൾക്കാം. ആജ്ഞാപിക്കാൻ വരണ്ട. മദ്യലഹരിയിൽ ഭാര്യയെ തെറി വിളിക്കുന്ന സുഹൃത്തിന് കൂട്ടു നിൽക്കുന്ന നീയാണോ ആദിയുടെ ഉത്തമ സുഹൃത്ത്? എനിക്ക് നിന്നോട് എല്ലാം പറയണം. എന്നെ വിളിച്ച് പറയാ, എന്നോടെന്തോ അതീവമായ രഹസ്യം പറയാനുണ്ടെന്ന്.